സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ 31-ാം ദിവസത്തിലേക്ക് കടന്നു. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മൾ ഓരോ മേഖലകളിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഡെലിവറൻസ് ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കർത്താവ് നമുക്ക് ചോദിക്കണം, ദൈവമേ എന്നോട് കരുണ തോന്നണം, എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണം, എൻ്റെ മക്കളോട് കരുണ തോന്നണം, എൻ്റെ കുഞ്ഞുമക്കളോട് കരുണ തോന്നണം. രോഗങ്ങളും പീഡകളും തകർച്ചകളും ജോലി തടസ്സവും വിവാഹ തടസ്സവും മക്കളില്ലാതെയും വീടില്ലാതെയും മുമ്പോട്ട് പോകാൻ പറ്റാതെ കണ്ണുനീരോടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും മേൽ കരുണ തോന്നണം. ഒന്നിനു വരെ ഒന്നൊന്നായി അനർത്ഥങ്ങളും അപകടങ്ങളും പീഡകളും ഉണ്ടാകുന്നു. കരുണ തോന്നണം കർത്താവേ ഞങ്ങളോട്. കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവേ. കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. എല്ലാ തടസ്സങ്ങളും മാറ്റി ഈശോയെ സ്നേഹിച്ച് ദൈവ കരുണയെ അനുഭവിച്ച് വിശുദ്ധിയിലും കൃപയിലും ജീവിക്കാൻ വേണ്ട അഭിഷേകം എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും ജീവിത പങ്കാളിക്ക് മക്കൾക്ക് മക്കളുടെ മക്കൾക്ക് തലമുറകൾക്ക് നൽകണം. അതുപോലെ എൻ്റെ തലമുറകൾ വഴി വന്നിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരം ഞങ്ങൾ ചെയ്തു കർത്താവേ. ഇനിയും ഞങ്ങൾ പരിഹാരം ചെയ്യും. തലമുറകളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. പാപികളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവനിഷേധികളോട് കരുണ തോന്നണമെന്ന് ഈ ദിവസം പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലും സമർപ്പിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. പരിശുദ്ധ കന്യക മറിയമേ, ഈശോടൊപ്പം കുരിശിൻ്റെ വഴിയെ നടന്ന അങ്ങ് ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ അങ്ങ് തിരുക്കുമാരൻ്റെ പീഡാനുഭവത്തിന് ഓർമ്മ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ കുറവുകളും ബലഹീനതകളും തകർച്ചകളും കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായാണ് ഞങ്ങൾ നിൽക്കുന്നത്. എങ്കിലും ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് വേദന അനുഭവിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാകെ അയച്ച് സ്വന്തനപ്പെടുത്തിയതുപോലെ അങ്ങ് തന്നെ വന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 1-ാം സ്ഥലം, ഈശോമിശിഹായെ മരണത്തിന് വിധിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇതാ പീലാത്തോസിൻ്റെ അരമനയിൽ വിധി കാത്ത് നിൽക്കുന്ന ഈശോ ഒറ്റവരുവിടെയവരുമില്ല, സഹായിക്കാൻ ആരുമില്ല, എല്ലാവരും ഓടി ഒളിച്ചു. പുറത്ത് ജനം വിളിച്ചു പറയുന്നു, ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. അർത്ത് വിളിക്കുന്ന ജനം പുണ്യത്തിന് പകരം പാപത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാനും അങ്ങയെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, എൻ്റെ ജീവിതസുഖത്തിന് വേണ്ടി ഈശോയെ തള്ളിപ്പറഞ്ഞ നിമിഷത്തെ ഓർത്ത് മനസ്തപിക്കുകയാണ് ഈശോയെ. ഞാൻ ഇന്ന് തീരുമാനമെടുക്കുകയാണ്, ഇനിയുള്ള ജീവിതം പാപത്തിന് മരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ.
ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ വചനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അന്യായമായി വിധിച്ച് ഈശോയെ മരണത്തിന് വിട്ടുകൊടുത്ത പീലാത്തോസ് ജോർദാനിലെ ജലത്തിൽ ഈ നീതിമാന രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈകൾ കഴുകി, ഇതാ പടയാളികൾ ഭാരമുള്ള ഒരു കുരിശ് ഈശോയുടെ തോളിൽ വെച്ചു കൊടുത്തു. ഈശോ അവലിയ മരക്കുരിശ് കൊണ്ട് ഇതാ നടന്നു നീങ്ങുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കുരിശും വഹിച്ച് മുൾക്കിരീടം ധരിച്ച് നടക്കുന്ന ഈശോ, നിരപരാധിയായിരുന്നിട്ട് പോലും ക്ഷമയോടെ കുരിശു വയ്ക്കാൻ തയ്യാറായി. എന്നാൽ ശിക്ഷാർഹനായ ഞാൻ എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഭാരങ്ങൾക്ക് മുമ്പിൽ പരാതിപ്പെട്ട് ഈശോയെ പഴിച്ച് ജീവിച്ച നാളുകളെ ഓർക്കുകയാണ്. വേദനകൾ, സങ്കടങ്ങൾ, അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ അനുഗമിക്കാൻ വേണ്ട കൃപ എനിക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങനെ രക്ഷിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ വചനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ലോകത്തിൻ്റെ പാപം മുഴുവൻ ഒരു മരക്കുരിശിൽ ഏറ്റെടുത്തുകൊണ്ട് ഭാരമേറിയ കുരിശ് കൊണ്ട് ചവിട്ടടി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത വിധത്തിൽ ഇതാ മുഖം കുത്തി നിലത്ത് വീഴുന്ന ഈശോ, കാലിടറി വീഴുന്ന ഈശോ, ദൈവമേ അങ്ങ് വീണത് എൻ്റെ പാപങ്ങളും എൻ്റെ കുറവുകളും മൂലമാണല്ലോ. ഈശോനാഥ, ഈ കുരിശ് യാത്രയിൽ അങ്ങ് കാലിടറി നിലത്ത് വീണ് വേദനിച്ചത് പാപത്തിൻ്റെ കെണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ. ലോകം, പിശാച് എന്നീ ത്രിവിധ ശക്തികളുടെ കെണികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും അവയെ എതിർത്ത് തോൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, തിന്മയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ വചനത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോമിശിഹ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിച്ച് വന്നുകൊണ്ട് നടക്കുന്ന ഈശോ വഴിയിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ കാണുന്ന അരംഗമെന്ന് ഓർത്ത് നോക്കിക്കുക. കൊലക്കളത്തിലേക്ക് മകനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ മധ്യത്തിൽ ആ അമ്മ നിൽക്കുകയാണ്. പുത്രനെ കണ്ടപ്പോൾ ആ മാതൃഹൃദയം എത്രമാത്രം വേദനിച്ചു. അപാരമായ താങ്ങാൻ പറ്റാത്ത വേദന. ഈശോയെ, ശിമയോൻ പ്രവചിച്ചതുപോലെ മൂർച്ചയുള്ളൊരു വാള് അമ്മയുടെ ഹൃദയത്തെ കുത്തിത്തുളച്ച് കഠോരമായ വേദന. ഒരമ്മയ്ക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു രംഗം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കുറവുകളുണ്ട്. മാതാപിതാക്കളെ വേദനിപ്പിച്ചു, മാതാപിതാക്കളെ കണ്ണുനീർ വീഴിച്ചു, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തി. ദൈവമേ, എൻ്റെ ഓർമ്മയുള്ള എല്ലാ കുറവുകളും സ്നേഹിക്കേണ്ട സമയത്തും താങ്ങി നിർത്തേണ്ട സമയത്തും സംരക്ഷിക്കേണ്ട സമയത്തും മാതാപിതാക്കളെ സ്നേഹിക്കാത്ത നിമിഷങ്ങളിൽ ഓർത്തി മാപ്പ് അപേക്ഷിക്കുന്നു. ചിലപ്പോഴെൻ്റെ മാതാപിതാക്കൾ സ്വർഗത്തിലായിരിക്കും, ശുദ്ധീകരണത്തിലായിരിക്കും. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അവരെ സഹായിക്കണം. ഒപ്പം എൻ്റെ പ്രാർത്ഥനകളും നിയോഗങ്ങളും യാചനകളും സ്വീകരിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ഈശോമിശിഹായെ ശിമയോൻ സഹായിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ തളർന്നു, രക്തമെല്ലാം വാർന്നു, ശരീരം വലിഞ്ഞു മുറുകി, ചുവട്ടടി മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല. വഴിയിൽ വെച്ച് ഈശോ മരിക്കുമെന്ന് ഭയപ്പെട്ട യഹൂദർ പടയാളികൾ വഴിയെ നടന്നു വന്ന ശിമയോന്റെ തോളിലേക്ക് കുരിശ് വെച്ചു കൊടുത്തു. ഈശോയെ, പലപ്പോഴും എനിക്ക് കുരിശ് വഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ തളർന്നു പോവുകയാണ്. ജീവിതഭാരം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ, ഭിന്നത, തകർച്ച, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കർത്താവേ, ഒരു കൈത്താങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുറവുകളും സങ്കടങ്ങളും ഈശോയുടെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ട കൃപ നൽകണമേ. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുരിശുകളും വഹിക്കുവാൻ എന്നെ സഹായിക്കണം. രക്ഷാകര കർമ്മത്തിൽ അങ്ങയുടെ സഹപ്രവർത്തകനായി മുമ്പോട്ട് പോകുവാൻ
എനിക്ക് ശക്തി നൽകണം അങ്ങയുടെ ഒപ്പം. പരിശുദ്ധ അമ്മേ മാതാവേ, സകലങ്ങൾ രക്ഷാകരമാക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം വേറെനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കർത്താവേ, എല്ലാവരും ഓടിപ്പോയി. ഒരിറ്റ് വെള്ളം പോലും പകർന്നു തരാൻ ആരുമില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എന്നാൽ ഈശോയെ അങ്ങേ ആശ്വസിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജനക്കൂട്ടത്തിനിലൂടെ വന്ന് അങ്ങയുടെ തിരുമുഖം തുടച്ച് അങ്ങേ ആശ്വസിപ്പിച്ച വേറൊനക്കയെ പോലെ ഈശോയെ അങ്ങേ ആശ്വസിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. മനുഷ്യരുടെ പാപങ്ങൾ മൂലം അങ്ങിന്ന് വേദനിക്കുകയാണല്ലോ. എൻ്റെ പാപങ്ങൾ, എൻ്റെ കുറവുകൾ അങ്ങേ വേദനിപ്പിക്കുന്നു. ഈശോയെ, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ട കൃപ എനിക്ക് നൽകണം. കർത്താവ്, ഞാൻ മൂലം വന്നിട്ടുള്ള എല്ലാ വേദനകളിൽ നിന്നും അങ്ങ് പുറത്ത് എന്നെ സഹായിക്കണമേ. ഞാൻ അങ്ങയോട് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തിന് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടിയും തലമുറയുടെ രക്ഷയ്ക്ക് വേണ്ടിയും വിടുതലിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയമ്മ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, ലോകത്തിൻ്റെ ആശയങ്ങൾ ഞങ്ങളെ പലപ്പോഴും കെണിയിൽ പിഴിക്കാറുണ്ട്. കുരിശുമായി അവിടെ നിന്ന് നിലത്ത് വീണതുപോലെ ലോകത്തിൻ്റെ വശ്യതയിൽപ്പെട്ട് പലപ്പോഴും ഞാൻ വീണു പോകാറുണ്ട്. ആ വീഴ്ച അത് ചിലപ്പോൾ കഠിനമായി പോയിട്ടുണ്ടാവും. എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയ അവസ്ഥ. ഈശോയെ, ആ വീഴ്ചയിൽ നിന്നെ കലയും പിടിച്ചു ഉയർത്തണം. എൻ്റെ സ്വാർത്ഥത, എൻ്റെ ബലഹീനതകളൊക്കെ അങ്ങേക്കറിയാമല്ലോ. ഒത്തിരിയേറെ വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്. എന്നെ മോചിപ്പിക്കണം. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും സ്വന്തം ജീവിതവും ആത്മാവും നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? കർത്താവേ, ഗസ്സമൻ തോട്ടത്തിൽ അവിടുന്ന് കമഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചതുപോലെ, രക്തമെഴുത്ത് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കൈപിടിച്ചുയർത്തണമേ കർത്താവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്ത സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓർസലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓർസലേത്തിൻ്റെ തെരുവുകൾ വലിയ ശബ്ദമുഖരിതമായി. ജനങ്ങൾക്ക് പ്രിയപ്പെട്ട അനുഗ്രഹങ്ങൾ മാത്രം വാരി വിതറിയ നസ്രായനായ ഈശോ ഇതാ മുൾക്കിരീടം ധരിച്ച് കുരിശ് ചുമന്ന കൊണ്ട് നടന്നു പോകുന്നു. അവിടെയുള്ള പാവപ്പെട്ട സ്ത്രീ ജനങ്ങളുടെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞു. അവർ പാവപ്പെട്ട് നില വിളിച്ചു. കർത്താവ് അവരെ നോക്കി, അവരെ ആശ്വാസ വാക്കുകൾ കൊണ്ട് നിറച്ചു. ഈശോയെ, അവിടെ ആ സ്ത്രീകൾ വാവിട്ട് നിലവിളിച്ചതുപോലെ എൻ്റെ കുറവുകളും എൻ്റെ ബലഹീനതകളും എൻ്റെ തകർച്ചകളും ഞാൻ അങ്ങയെ കുത്തിമുറിവേൽപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് പൊട്ടിക്കരയാൻ വേണ്ട കൃപ ഈ പ്രഭാതത്തിൽ എനിക്ക് നൽകണമേ. ഒരു പുരോഗതിയില്ലാതെ എന്ത് ചെയ്യണമെന്ന് എന്ന് ആലോചിച്ചുകൊണ്ട് ജീവിതം മടുത്ത നിലയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ ഈശോ നിന്നെ ചേർത്ത് പിടിക്കും. കടബാധ്യത, ഞെരുക്കങ്ങൾ, ഭവനമില്ല, വീട്ടിലേക്ക് ഒരു കാര്യം പോലും വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ക്ലേശമാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കും, ആശ്വസിപ്പിക്കും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ നിന്ന് നൽകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്ത സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒൻപതാം സ്ഥലം, ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ മൂന്ന് പ്രാവശ്യം കുരിശിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ വീണെങ്കിൽ എത്രയോ പ്രാവശ്യം നാം വീഴുന്നു. ഈശോ വീണു, അവിടുന്ന് എഴുന്നേറ്റു. പലപ്പോഴും നാം വീഴുന്നു, എന്നാൽ എഴുന്നേൽക്കുന്നില്ല. നിലയില്ല, കയ്യത്തിൽ മുങ്ങിത്താണ് നശിക്കുകയാണ്. ആ കയ്യെന്ന് ഉയർത്തിയാൽ കർത്താവ് കൈപിടിച്ച് നിങ്ങളെ ഉയർത്തും, നിങ്ങളെ രക്ഷിക്കും. പിന്നോക്കമല്ല പോകേണ്ടത്, മുന്നോട്ട് വരിക. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, വീഴുന്നവരെ താങ്ങുന്നവനാണ് കർത്താവ്, പ്രാർത്ഥിക്കുന്നവരെ സംരക്ഷിക്കുന്നവനാണ് കർത്താവ്. ഈ പ്രഭാതം നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കും ഇനി എന്നെ രക്ഷിക്കാൻ കഴിയില്ല
എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭവനം പണിയാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. എൻ്റെ കടബാധ്യത എന്നെ മൂടും, അതിനെ തകർക്കും. കർത്താവ് കൈപിടിച്ചുയർത്തും, എഴുന്നേൽക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഒന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വചനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പത്താം സ്ഥലം, ഈശോ മിശിഹായുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, വേർപെടുത്താനാവാത്ത വിധത്തിൽ മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രം പടയാളികൾ ഉരിഞ്ഞെടുത്തപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദന, അവിടുന്ന് പാവട്ട് നിലവിളിച്ചു. ഈശോയെ, എൻ്റെ ശരീരം, എൻ്റെ ചിന്തകൾ, മ്ലേച്ഛത, ഇതെല്ലാം കർത്താവെ അങ്ങേ വേദനിപ്പിച്ചു. ജഡത്തിൻ്റെ ആസക്തികളാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ് ഞാൻ. പലപ്പോഴും വിശുദ്ധിയും കൃപയും നഷ്ടപ്പെടുത്തി നരകത്തിനർഹമായ പാപങ്ങൾ ചെയ്തു. എന്നാൽ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ കർത്താവ്, എത്തെല്ലാം അശുദ്ധിയിലാണെങ്കിലും അവിടുന്ന് വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുക, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ദൈവമേ, വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ട കൃപ നൽകണമേ. അമ്മേ മാതാവേ, തിരുക്കുമാര സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിരീക്ഷിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഹൃദയത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പതിനൊന്നാം സ്ഥലം, ഈശോ മിശിഹായെ കുരിശിത്തറയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, അങ്ങയുടെ കൈകളും കാലുകളും കുത്തിത്തുളയ്ക്കപ്പെട്ടത് എൻ്റെ പാപങ്ങളാകുന്ന ആണുകൾ കൊണ്ടാണല്ലോ. എന്നെ അനുഗ്രഹിക്കുവാനായി ഉയർത്തിയ അങ്ങയുടെ കൈകളും എന്നെ തേടി നടന്ന് കണ്ടെത്തി അനുഗ്രഹിക്കാൻ നടന്ന കാൽപാദങ്ങളാണല്ലോ അവിടുന്ന് അവർ കുത്തിത്തുളച്ചത്. ഈശോയെ, നന്മ ചെയ്ത് നടന്ന അങ്ങയെ അവർ ഇരുമ്പാണികളാൽ തറച്ചു. ഈശോയെ, എനിക്ക് നന്മ ചെയ്യാൻ എത്രയോ അവസരങ്ങൾ കിട്ടി, എത്രയോ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യാൻ, എന്നാൽ എൻ്റെ മക്കളെ സ്നേഹിക്കാൻ, ജീവിതപങ്കാളിയെ സ്നേഹിക്കാൻ, പണത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത അവസ്ഥയോർത്ത് ഞാൻ മനസ്സപ്പിക്കുക. ദൈവമേ, നന്മ ചെയ്യാൻ വേണ്ട കൃപ നൽകണമേ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12 സ്ഥലം ഈശോ മിശിഹ കുരിശി തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, കുരിശ് ഭരണത്തോളം എന്നെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ മാതൃക അങ്ങ് കാണിച്ചു തന്നതല്ലോ. പാപം മൂലം മരിച്ച് ഞാൻ ജീവൻ പ്രാപിക്കുന്നതിന് കുരിശമരണത്തിലൂടെ അങ്ങ് നേടിത്തന്ന പാപമോചനത്തിൻ്റെ യോഗ്യതയാൽ എന്നെ സഹായിക്കണം. സ്വന്തം ജീവൻ നൽകി എന്നെ വീണ്ടെടുത്ത ഈശോ, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിലും പാപത്താൽ മരിച്ചവനാണ്. അവിടുന്ന് വചനത്തിലൂടെ പഠിപ്പിച്ചു, പാപത്തിൻ്റെ വേദനം മരണമാണ്. ഈശോയെ എല്ലാം ഏറ്റുപറഞ്ഞ് വിശുദ്ധി പ്രാപിച്ച് ഞാനും എൻ്റെ തലമുറയും അങ്ങ് ആരാധിക്കുന്ന ഒരു കുടുംബമായി മാറട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പരിഹാരം ചെയ്യുകയാണ്. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കർത്താവെ സഹായിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്ത സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13 സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. ആ ശാബതം വലിയ ദിവസമായിരുന്നു. അതുകൊണ്ട് ശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂദന്മാർ പറഞ്ഞു. അവർ വന്ന് ഈശോയുടെ കൂടെ കുരിശിൽ തിരവിളിക്കപ്പെട്ടിരുന്നവരുടെ കണങ്കാലുകൾ തകർത്തു. ഈശോ മരിച്ചു കഴിഞ്ഞു. അവിടുത്തെ അവർ കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തി. ആ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ആ വേദന ഈശോയെ ചങ്ക് പൊട്ടുന്ന വേദനയാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അങ്ങയെ ഇതുപോലെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കുറവുകളും ബലഹീനതകളും ഇന്ന് ഞാൻ തകരാൻ കാരണം ഈശോയെ അങ്ങ് നകന്നുപോയി ജീവിച്ചത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ധൂർത്തപുത്രനെ പോലെ തിരിച്ചു വരുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമേനി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14 സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോനാഥ, അവിടുത്തെ മൃതദേഹം സംസ്കരിക്കുവാൻ ഒരു കല്ലറ പോലുമില്ലായിരുന്നില്ല. അന്യന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്ന ഈശോ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ അഴുകുവാൻ അനുവദിച്ചില്ല. അവിടുത്തേക്ക് ഉദ്ധാനം നൽകി സ്വർഗത്തിൽ ഇരിപ്പിടം നൽകിയ പിതാവായ ദൈവം, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പാപത്തിൽ മരിച്ച് ജീവിക്കുന്ന ഞാൻ പ്രത്യാശയോടെ ഉദ്ധാനത്തിൻ്റെ അപ്പൻ കതിരുകൾ കാണാൻ എന്നെ സഹായിക്കണം. ഉദിതനായ ഈശോയെ കണ്ടുകൊണ്ട് കർത്താവെ നിത്യജീവിതം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ട കൃപ നൽകണം. നിത്യജീവിതം, സ്വർഗജീവിതം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമാകുന്ന എല്ലാം ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാകും. അപ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ വിടുതൽ പ്രാപിക്കും. പരിശുദ്ധയമ്മ മാതാവേ, ഈ കൃപയിൽ ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിന് വേണ്ടി തിരുക്കുമാര സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ വചനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി ക്രൂശിതനായ കർത്താവെ, എൻ്റെ സർവസമയം ഞാനങ്ങേ ആരാധിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ അങ്ങ് എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു, എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു, എല്ലാ വിടുതലും നന്ദി പറയുന്നു. അങ്ങയുടെ കുരിശിൻ്റെ കീഴെ ഞാൻ മുട്ടുകുത്തുമ്പോൾ എൻ്റെ ജീവിത ദുരിതങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു. അവക്ഷമയോടെ സഹിക്കുന്നതിന് എനിക്ക് ശക്തി ലഭിക്കുകയും ചെയ്യുന്നു. ഓ ഈശോയെ, എൻ്റെ ജീവിതം അങ്ങേക്ക് മാത്രമായി ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് 31 ദിവസം നമ്മൾ പ്രാർത്ഥന അത് തീവ്രതയിലേക്ക് എത്തി. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രാർത്ഥന ശുശ്രൂഷ നമുക്ക് വലിയ അനുഗ്രഹമായി മാറണം. കർത്താവിൻ്റെ കരുണയാണ് നമ്മളെ സഹായിക്കുന്നത്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവമേ, എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണം, തലമുറകളോട് കരുണ തോന്നണം. തലമുറ തലമുറകളായി ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ദൈവത്തിനും ദൈവവചനത്തിനും തിരുസഭയ്ക്കും എതിരായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകൾ നശിക്കുന്ന പാപത്തിൻ്റെ മേൽ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുനീരിൻ്റെ മേൽ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ രക്തച്ചൊരിച്ചിൻ്റെ മേൽ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ശാപത്തിൻ്റെ മേൽ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തരത്തിലുള്ള ദൈവ നിഷേധത്തിൻ്റെ മേൽ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സത്തിൻ്റെ മേൽ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളുടെ മേൽ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം.
കർത്താവിനെ കരുണയ്ക്ക് പ്രാർത്ഥിക്കും, അപ്പോൾ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കും. തോബീതിൻ്റെ പുസ്തകം 8:4 ലിഖിതം, ദൂതൻ അവനെ ബന്ധിച്ചു, മണിവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. ഇന്ന് ഈ 33 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന നമ്മൾ 31-ാം ദിവസം കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കരുണ എൻ്റെ മേൽ ചൊരിയണം, കുടുംബത്തിൽ ചൊരിയണം. അവിടുത്തെ കർത്താവ് ശാപത്തിൻ്റെ കൈ, തകർച്ചയുടെ കൈ ഞങ്ങൾ പിൻവലിക്കണേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി, ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, മക്കളുടെ മേൽ കരുണ ചൊരിയണമേ, ജീവിത പങ്കാളി മേൽ കരുണ തോന്നണമേ, ഉച്ചത്തിൽ വിളിക്കട്ടെ. കാൽവരി നാഥാ പറയട്ടെ.